50 ആണ്ടിനുശേഷം വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ നാസ തയ്യാറെടുക്കുന്നു. ചൈനയെ പ്രകോപിപ്പിക്കാൻ US നേവിയുടെ 2 പടക്കപ്പലുകൾ തായ്വാൻ കടലിടുക്കിലൂടെ നീങ്ങിയതായി റിപ്പോർട്ട്. 1000-ലേറെ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാൻ പ്രളയം. നമസ്കാരം, ജനൈകം വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അമ്പതാണ്ടിനുശേഷം വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുകയാണ് നാസ. ആർട്ടിമിസ് പദ്ധതിയിലെ ആദ്യ ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ന് വൈകിട്ട് നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 വിക്ഷേപണം. ആർട്ടിമിസ് തയ്യാറാണ്. ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ മടക്കയാത്ര ഇവിടെ തുടങ്ങുന്നു. ഇത് ആളില്ലാ ദൗത്യം. ഇവിടെ ജയിച്ചാലേ അടുത്ത തവണ മനുഷ്യനെ അയക്കാൻ പറ്റൂ. സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന പുതിയ റോക്കറ്റിനും ഒറയോൺ എന്ന യാത്രാ പേടകത്തിനും ഇത് ആദ്യ പരീക്ഷണം. ലക്ഷ്യം പറയുമ്പോൾ സിമ്പിളാണ്: ചന്ദ്രനെ ചുറ്റി സുരക്ഷിതമായി തിരിച്ചെത്തുക. ചാന്ദ്രഭ്രമണപഥ പ്രവേശനവും തിരിച്ചുള്ള യാത്രയും ഒടുവിൽ ഭൗമാന്തരീക്ഷത്തിലേക്കുള്ള തിരിച്ചിറക്കവും എല്ലാം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. 42 ദിവസവും 3 മണിക്കൂറും 20 മിനിറ്റും നീണ്ടു പോകുന്നതാണ് യാത്ര. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന പേടകത്തിൽ ഇത്തവണ 3 ഡമ്മികൾ മാത്രമാകും. കാംപോസും ഹെൽഗയും സൊഹാറും. ഈ ഡമ്മികളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ മനുഷ്യയാത്രയ്ക്ക് പേടകം സജ്ജമാണോ എന്ന് ഉറപ്പിക്കും. ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ പേടകം അനുഭവിക്കേണ്ടി വരിക 2760 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഇത് അതിജീവിക്കാനാകണം. മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും നീണ്ട യാത്രയ്ക്ക് ശേഷം കൃത്യമായി പ്രവർത്തിക്കണം. എവിടെയെങ്കിലും പിഴച്ചാൽ മനുഷ്യ ദൗത്യങ്ങൾ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. ചന്ദ്രനെ ചുറ്റി തിരിച്ചു വരുന്ന പേടകം തിരികെ ഭൂമിയിൽ പ്രവേശിക്കുന്നത് 10 ഒക്ടോബർ ആണ്. എല്ലാം കൃത്യമായി നടന്നാൽ അടുത്ത വർഷം മനുഷ്യരുമായുള്ള ആദ്യ യാത്രയുണ്ടാകും. US ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിന് പിന്നാലെ മേഖലയിൽ ചൈന തായ്വാൻ സംഘർഷാവസ്ഥ നിലനിൽക്കെ US നേവിയുടെ 2 പടക്കപ്പലുകൾ ഞായറാഴ്ച തായ്വാൻ കടലിടുക്കിലൂടെ നീങ്ങിയതായി റിപ്പോർട്ട്. USS ആൻറ്റിറ്റം, USS ചാൻസലോസിലെ എന്നീ 2 കപ്പലുകളാണ് തായ്വാൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ചത്. ചൈനയെ പ്രകോപിപ്പിക്കാനുള്ള US നീക്കമെന്ന് ആക്ഷേപമുണ്ടെങ്കിലും ഇത് സ്വാഭാവികമായ നീക്കമാണെന്നും സാധാരണ സഞ്ചാരപാതയിലാണ് ഈ കപ്പലുകൾ എന്നുമാണ് US 7ാം കപ്പൽപ്പട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തായ്വാൻ തീരത്തിലും പ്രാദേശിക കടലിടുക്ക് അപ്പുറത്തുള്ള കടലിടുക്കിലെ ഇടനാഴിയിലൂടെയാണ് കപ്പലുകൾ സഞ്ചരിച്ചതെന്ന് US പ്രസ്താവനയിൽ പറയുന്നു. ചൈനീസ് ഭീഷണികൾ നിലനിൽക്കുമ്പോൾ US ഹൗസ് സ്പീക്കർ പെലോസി തായ്വാൻ സന്ദർശിച്ചതിന് പിന്നാലെ ചൈന തായ്വാൻ കടലിടുക്കിൽ നിരവധി സൈനികാഭ്യാസങ്ങൾ നടത്തി വരുന്നതിനിടെയാണ് US കപ്പലുകളുടെ സഞ്ചാരം എന്നത് ശ്രദ്ധേയമാണ്. പെലോസിയുടെ സന്ദർശനത്തിന് ശേഷം തായ്വാൻ കടലിടുക്കിൽ തായ്വാനെ ചുറ്റി ചൈന നിരവധി യുദ്ധക്കപ്പലുകൾ അണിനിരത്തിയിരുന്നു. കൂടാതെ യുദ്ധവിമാനങ്ങൾ അയക്കുകയും ദീർഘദൂര മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. നാവിഗേഷൻ പരിശോധനയുടെ ഭാഗം എന്ന പേരിൽ US നേരത്തെയും തായ്വാൻ കടലിടുക്കിലൂടെ കപ്പലുകൾ അയച്ചിട്ടുണ്ട്. എന്നാൽ മേഖലയിലെ പുതിയ സംഘർഷാവസ്ഥയിൽ 2 US കപ്പലുകളുടെ കടന്നുപോക്ക് ചൈന ഏത് രീതിയിൽ എടുക്കുമെന്നത് നിർണായകമാണ്. 100 മൈൽ വീതിയുള്ള കടലിടുക്കാണ് തായ്വാനെ ചൈനയിൽ നിന്നും വേർതിരിക്കുന്നത്. നിർത്താതെ പെയ്യുന്ന കനത്ത മഴയിലുണ്ടായ മഹാപ്രളയത്തിൽ പാകിസ്ഥാനിൽ 1000-ലേറെ പേർ മരണപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. പ്രളയ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ BBCയും അൽ ജസീറയും അടക്കം റിപ്പോർട്ട് ചെയ്തു. 3.5 കോടിയോളം മനുഷ്യർ മഹാപ്രളയത്തിന്റെ കെടുതി നേരിട്ട് അനുഭവിക്കുകയാണെന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള വിവരം. 1000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണം വളരെ അധികമാണ്. 7 ലക്ഷത്തോളം വീടുകളാണ് രാജ്യത്ത് തകർന്നത്. 150 പാലങ്ങളും 3000-ലധികം കിലോമീറ്റർ റോഡും പ്രളയത്തിൽ നശിച്ചിട്ടുണ്ട്. 57 ലക്ഷം ജനങ്ങൾ പ്രളയത്തിൽ അഭയകേന്ദ്രങ്ങളില്ലാതെ നിൽക്കുകയാണെന്നും പാകിസ്ഥാനിലെ പ്രമുഖ പത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖ്വ മേഖലകളിലാണ് കനത്ത നാശം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ മാത്രം 24 പാലങ്ങളും 50 വലിയ ഹോട്ടലുകളും ഒലിച്ചുപോയെന്നാണ് റിപ്പോർട്ട്. ബലൂചിസ്ഥാൻ, സിന്ധു പ്രവിശ്യകളെ കൂടാതെ സാത്, ഷാംഗ്ള, മിഖോറ, കുഹിസ്ഥാൻ മേഖലകളിലും വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തു. അഗൽ, ദുരുഷ് മേഖല, ചമൻലാലി, കലക്കോട്ട് എന്നിവിടങ്ങളിലും കനത്ത വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെടുന്നത്. ഖൈബർ പഖ്തുൻഖ്വയിൽ വെള്ളപ്പൊക്കത്തിൽ കഴിഞ്ഞ ജൂൺ മുതൽ ഇതുവരെയായി 251 മരണങ്ങളാണ് രേഖപ്പെടുത്തിയത്.
ജനേകം വേൾഡ് ടെക് ലൈൻസിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരെ നമസ്കാരം.